Hello friends, welcome back to Nooyas kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു ബജിയുടെ റെസിപ്പി ആയിട്ടാണ്. മൂന്ന് തരം ബജി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ട്ടോ. അതുപോലെ തന്നെ അതിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പിയും കൂടെ ഞാൻ ഇതിന്റെ കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബാറ്റർ റെഡിയാക്കണം. നമുക്ക് അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ സോറി ആദ്യം നമുക്ക് കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു അരക്കപ്പ് മൈദമാവ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒരു കാൽ കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, പിരിയം മുളക് പൊടിയാണ് കേട്ടോ. അതുപോലെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊരു തിക്ക് ബാറ്റർ ആക്കി എടുക്കാം കേട്ടോ. ഒരുപാട് ലൂസാക്കണ്ട, ഒരുവിധം നമുക്കിത് അതിൽ ഡിപ്പ് ചെയ്ത് പൊരിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരുവിധം തിക്കായിട്ടുള്ള ബാറ്റർ ആക്കി എടുക്കാം എന്നുണ്ട്. ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ആദ്യം എടുത്തിരിക്കുന്ന ഒരു പൊട്ടറ്റോ ആണ് കേട്ടോ. പൊട്ടറ്റോ കൊണ്ട് ആണ് ആദ്യം ബജി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതൊന്ന് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. വളരെ തിന്നായിട്ട് വേണം നമ്മൾ കത്തി വച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. മാക്സിമം നമ്മളെ കൊണ്ട് സാധിക്കണ അത്രയും തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്ലൈസർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചാലും നമുക്ക് വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഉണ്ടോ, ഇതുപോലെ നമുക്ക് വളരെ എളുപ്പം അത് കട്ട് ചെയ്തെടുക്കാം. ഉണ്ടോ, ഇപ്പോൾ ഇത് വളരെ തിന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇത് നമുക്ക് എടുത്ത് മാറ്റിവെക്കാം. നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഓരോന്ന് എടുത്തിട്ട് ആ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കണം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക. വറുത്തെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലും ആയിരിക്കണം. പെട്ടെന്ന് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ കിടന്നാൽ വേഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് അതൊന്ന് വറുത്തെടുക്കണം. ഉണ്ട്, ഒരു വശം ഒന്ന് കുക്കായി വരുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ രണ്ട് സൈഡും നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് ഒരു ബ്രൗൺ നിറമായി വരുന്നത് വരെയും കുക്ക് ചെയ്തെടുക്കണം. ഉണ്ട്, ഇപ്പോൾ ഇത് വെന്ത് വന്ന് ആവശ്യത്തിന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് കോരിയെടുക്കാം. അതുപോലെ ബാക്കിയുള്ളത് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് കായാണ്, പച്ചക്കായാണ്. നമുക്ക് ബജ്ജിക്കായ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പാളയംകോടൻ കായും എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഏത്തക്കായും എടുത്തിട്ടുണ്ട്. പാളയംകോടൻ കായുടെ നമുക്കിതുപോലെ തൊലി അങ്ങ് റിമൂവ് ചെയ്യാം. ഉണ്ട്, ഇതുപോലെ തൊലി മാറ്റിയെടുക്കാം. ഉണ്ട്, ഇതുപോലെ നമുക്ക് എടുത്തു വയ്ക്കാം. അതുപോലെ ഏത്തക്കായാണെങ്കിലും അതിൻ്റെ ആ വരിപ്പ് ഇതുപോലെ അങ്ങ് ചെത്തിക്കൊടുത്ത് കളഞ്ഞാൽ മതി. തൊലി കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ തൊലിയും ചെത്തിക്കളയാം. ഞാനിപ്പോൾ തൊലി എത്തിക്കളയണില്ല. ഇതുപോലെ നീളം കൂടുതൽ ഒന്നാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഉണ്ട്, ഇതുപോലെ തന്നെ എന്നിട്ട് നമുക്കതൊന്ന് തിന്നായിട്ട് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സ്ലൈസറിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഉണ്ട്, ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു കായൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. ഇഷ്ടംപോലെ ആവശ്യത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കതും വറുത്ത് കോരിയെടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു സൈഡ് കുക്കായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിൽ നിന്ന് കോരി മാറ്റാം. ഉണ്ടോ, ഇപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ കായൊക്കെ ഉണ്ടെങ്കിലും. അതുപോലെ തന്നെ ഒരു വഴുതനങ്ങയാണ് പിന്നെ എടുത്തിരിക്കുന്നത്. വഴുതനങ്ങ കൊണ്ട് നമുക്കിതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ വഴുതനങ്ങ ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞെടുക്കാം. അത് ഞാൻ ഇതുപോലെ സ്ലൈസറിൽ വെച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഉണ്ട്, അപ്പോൾ അതും വളരെ തിന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് നമുക്കതുപോലെ തന്നെ വറുത്ത് കോരിയെടുക്കാം. നമുക്ക് വെജിറ്റബിളൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ
കായോ വഴുതനങ്ങയോ ഒക്കെ ഉണ്ടാകും. അത് ഒരെണ്ണം മതിയിട്ട് നമുക്ക് കുട്ടികൾക്ക് വൈകിട്ട് സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അതും അതിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഞാൻ അതിനൊരു ചട്നിയാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അതിനായിട്ടൊരു പാൻ എടുപ്പത്ത് വെച്ചതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഞാനൊരു സവാള കട്ട് ചെയ്തിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അതൊരുവിധം ഒന്ന് വഴന്ന് സോഫ്റ്റായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്, റെഡ് കളർ തക്കാളി ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് കുക്കായി വരട്ടിട്ടോ. അപ്പോഴേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് തണുക്കാൻ മാറ്റി വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കണം. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കതൊന്ന് അടിച്ചെടുക്കാം. വേണ്ട, ഇതുപോലെ നമുക്കത് അടിച്ചെടുക്കാം. ഇത്രയും ലൂസ് മതി എന്നുണ്ടെങ്കിൽ ഇതെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ലൂസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ ചട്നിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ബജിയും ഡിഫറെൻറ്റ് ബജീസും അതുപോലെ ചട്നിയും ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നൂയാസ് കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ ഇൻഷാല്ലാ നല്ല മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.